അത്രമേൽ പ്രിയങ്കരമാണ് വടകര. ലൈക്ക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബോണ്ടിംഗ് റിലേഷൻസ് ഇൻ ഗോൾഡ്. അക്രമത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സിഒ ടി നസീറിനെ പി ജയരാജൻ സന്ദർശിച്ചു. CPM പ്രവർത്തകർ ആക്രമിച്ചുവെന്ന മൊഴി നസീർ നൽകിയിട്ടില്ലെന്നും ഇക്കാര്യം നസീർ തന്നോട് പറഞ്ഞതായും പി ജയരാജൻ പറഞ്ഞു. തന്നെ ആക്രമിച്ചത് CPMകാരാണെന്ന് താൻ മൊഴി നൽകിയിട്ടില്ലെന്ന് സിഒ ടി നസീർ പറഞ്ഞുവെന്ന അവകാശവാദവുമായാണ് പി ജയരാജൻ രംഗത്തെത്തിയത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നസീറിനെ സന്ദർശിച്ചതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നസീറിന്റെ അക്രമത്തിന്റെ പേരിൽ തനിക്കും പാർട്ടിക്കുമെതിരെ നടക്കുന്നത് അപവാദ പ്രചരണമാണ്. കഴിഞ്ഞ ദിവസം സന്ദർശിച്ച KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുമായി നസീർ ഇത്തരത്തിൽ സംസാരിച്ചിട്ടില്ല. മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ അല്പം കൂടി സത്യസന്ധത പുലർത്തണം. യഥാർത്ഥ പ്രതികളെ ഉടൻ പിടികൂടണം. നസീറും പാർട്ടിയും തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കിയിട്ടില്ല. മെമ്പർഷിപ്പ് പുതുക്കാത്തതിനാൽ സ്വാഭാവികമായും പുറത്തായതാണ്. CPMനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും ജയരാജൻ പ്രതികരിച്ചു. നസീറിന് പരിക്കേറ്റ സംഭവത്തിൽ CPMന് യാതൊരു ബന്ധവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് പലതരം നുണകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ CPM പ്രവർത്തകരെ ആക്രമിച്ചു എന്ന് മൊഴി കൊടുത്തിട്ടില്ല എന്നാണ്. മൂന്നാളുകൾ എന്നെ ആക്രമിച്ചു. ആ ആക്രമിച്ചവരെ കണ്ടെത്തണം. CPIM ഈ അക്രമത്തെ അംഗീകരിക്കുന്നില്ല. ആരാണോ യഥാർത്ഥത്തിൽ ഈ അക്രമം നടത്തിയത് അവർക്കെതിരായി കർശന നടപടിയെടുക്കണം എന്നതാണ് CPMന്റെ നിലപാട്. തുടർന്ന് കെ മുരളീധരനും നസീറിനെ സന്ദർശിക്കാനെത്തി. നസീറിനെ ആക്രമിച്ചതിന് പിന്നിൽ CPM തന്നെയാണെന്നും എത്ര കൈകഴുകിയാലും ആ ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്മാറാൻ കഴിയില്ലെന്നുമാണ് സന്ദർശനത്തിന് ശേഷം മുരളീധരൻ പ്രതികരിച്ചത്. പ്രതികൾ ആരാണെന്നും ഏത് പാർട്ടിയാണ് ഇതിന് പിന്നിലെന്നും തനിക്ക് അറിയാമെന്ന് നസീർ പറഞ്ഞതായും മുരളീധരൻ പറഞ്ഞു. നസീറിനെ ആക്രമിച്ച സംഭവത്തില് CPM എത്ര കൈകഴുകാൻ ശ്രമിച്ചാലും ഇതിന്റെ പിന്നിൽ CPM ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. മാത്രമല്ല നസീറിനോട് ആകെ വിരോധമുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രമാണ്. മുമ്പ് അദ്ദേഹം ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ സമയത്ത് പോലും കോൺഗ്രസുകാരോ UDFകാരോ അദ്ദേഹത്തിനെതിരായി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. അനുകൂലവും പ്രതികൂലവുമായ എക്സിറ്റ് പോൾ ഫലങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സഖ്യം തന്നെ ഇന്ത്യ ഭരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസും CO ടി നസീറിനെ സന്ദർശിക്കാനെത്തിയിരുന്നു. SV News കോഴിക്കോട്.